ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേ ഫ്ലവർ ഫുഡ്സ്. ഇന്ന് നമ്മൾ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് റെഡിയാക്കി വെക്കണം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെടുക്കുന്ന ഒരു കപ്പ് മൈദയാണ്, അപ്പോൾ അതിലേക്ക് ഇട്ടെടുക്കാം. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. വെറ്റ് ഇൻഗ്രീഡിയൻസിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചു കൊടുക്കാം. തണുപ്പ് മാറിയ മുട്ട എണ്ണ എടുക്കുക. മുട്ട ഹൈ സ്പീഡിൽ 3 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായി അരിഞ്ഞതിന് ശേഷം 1/3 സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലാണ്, പാലിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്യുക. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 10 സെക്കൻഡ് ബീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ വേണം ചെയ്യാൻ. ഓവറായിട്ട് മിക്സ് ആക്കരുത്. അപ്പം നമ്മളുടെ കേക്കിൻ്റെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ട്രേയിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ബട്ടർ പേപ്പർ വെച്ചെടുക്കാം. ഈ സൈഡിലും വെച്ചെടുക്കാം ഇതുപോലെ. അപ്പോൾ അഥവാ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിൽ മൈദപ്പൊടി ഇട്ടിട്ടൊന്ന് ചുറ്റി തട്ടി കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇനി ഈ മിക്സ്ചർ ഒഴിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഓവൻ ഇവിടെ 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബേക്ക് ചെയ്യാൻ വെച്ചുകൊടുക്കാം. നാൽപ്പത് മിനിറ്റാണ് 180 ഡിഗ്രിയിൽ വയ്ക്കുന്നത്. നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ 10 മിനിറ്റും കൂടി എനിക്ക് കൂടുതൽ വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. തണുക്കട്ടെ. ചോക്ലേറ്റ് കേക്ക് ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പം ഞാൻ ഇതാ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.